അപ്പം നമ്മുടെ ഫസ്റ്റ് ലോഡിങ് കഴിഞ്ഞു. സാധാരണ ഡോർ അങ്ങനെ തുറന്നിടാറില്ല, നെതർലാൻഡ്സിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നിപ്പോൾ പറഞ്ഞാൽ ഞാൻ ലോക്ക് ചെയ്തു, ഇത്രേ ഉള്ളൂ ഇവിടെ. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. എപ്പോഴും ഞാൻ കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് അവരോട് കയറ്റാൻ പറയും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞുകൊണ്ട്. ഇത് ഇത് ഇതിൻ്റെ ഷൂസിൻ്റെ ഇത് എന്തോ ബ്രാൻഡിടെ മാർക്കാന്ന് തോന്നണം. ഇത് കോർത്ത് ഇംഗ്ലീഷിലേക്കാ, സ്പെയിൻ്റെ. ഇനി നമുക്ക് പോകേണ്ടത് അടുത്ത ലോജിസ്റ്റിക്കിലേക്കാണ്. Head north on Copernicusstraat toward Flemingstraat, then turn left onto Flemingstraat. ഷൂസിന്റെ പേര്, ആ ബ്രാൻഡ് ഞാൻ കേട്ടോന്ന് വെച്ചാൽ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെയാണ് മെയ്ഡ്, ഒരു കമ്പനി ഇതാണ്. Take the next left onto Newtonstraat. Continue for 1 km. ഇവിടെന്നപ്പ എനിക്കിപ്പ ഇന്ന് കാലത്ത് വീഡിയോ എടുക്കണ കാരണം കൊണ്ട് കാപ്പി വെക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ അതിന്റെ പേരിൽ ഇവിടുന്ന് ഒരു കാപ്പി എടുത്തു. സാധാരണ കഴിക്കാറുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കാറില്ല. വല്ലപ്പോഴും 200 meters at the roundabout, continue straight onto Panakeet Vague. എനിക്ക് സ്വന്തം മേടിനോട് താല്പര്യം. In 200 meters, turn left onto Westervague, N242. In el semáforo, gira a la izquierda. ഇത് നമ്മൾ വന്ന റൂട്ടാണ്. Turn left onto Westervague, N242. ഇവിടെ നിന്ന് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് 58 കിലോമീറ്ററാണ് കാണിക്കുന്നത്, 79 വെച്ചിട്ട്. ഇതിലും ഇതിൽ 79 ആണോ നോക്കിയാൽ മതി. അതെ, 79 എടുത്തിട്ട് വേണ്ട. Continue on N242 for 12 kilometers. Sigue por Westerway. ബൈക്കുകാർ കുറേ എണ്ണം ചേറിപ്പാഞ്ഞു വന്നിട്ടുണ്ടല്ലോ. ഇവിടെ സ്പീഡ് ലിമിറ്റ് കൊടുത്താൽ എന്താ 80
അയ്യോ, അവിടുന്ന് കാറുകാരൊക്കെ സാവധാനം പറഞ്ഞോളൂ. 80 സ്പീഡ് ലിമിറ്റ്, 80 സ്പീഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 80 പോവാലോ. ഇവിടെ നാഷണൽ റോഡിൽ കയറി കഴിഞ്ഞാൽ 80 ട്രക്കുകൾക്ക് സ്പീഡ് ലിമിറ്റ്. ഇനി ഇവിടെ നമുക്ക് പോണത് ആംസ്റ്റർഡാമിലേക്കാണ്. അവിടെ നിന്ന് ഒരു ലോഡ് എടുക്കണം, പിന്നെ അവിടെ നിന്ന് ഒരു 135 കിലോമീറ്റർ. അത് എപ്പോ എത്തുന്നത് തീരുന്നു മാത്രമേ അറിയുള്ളൂ, ഈ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട്. അതും ഈ സമയത്ത് പിക്കപ്പ് വണ്ടി കിടപ്പുണ്ടല്ല. ഇവിടെ തന്നെ ഇരിപ്പുണ്ടാവുള്ളൂ. നമുക്ക് N242. ഹൈറ്റ് ലിമിറ്റ് വന്നിട്ട് 4. ഓ, പോവ പോവില്ല. എടുത്ത് പോകാമായിരുന്നു എന്ന് വെച്ചാൽ പോകാമായിരുന്നു, പക്ഷെ എന്നിട്ടെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ വലിയ കുഴപ്പമില്ലാത്ത ലോഡാണ്. അതായത് ബ്രേക്ക് ചവിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ലോഡ്, അതുകൊണ്ടാണ് ചവിട്ടിയത്. പിന്നെ ഹെവി ലോഡാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയ്ക്ക് സ്പീഡിൽ വരില്ല, കുറച്ചും കൂടെ സ്പീഡ് കുറയ്ക്കും, കാരണം എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് കിട്ടേണ്ടി വരും. പുള്ളിക്ക് മുന്നിൽ കയറണവരുണ്ടായിരുന്നുള്ള തിരക്ക്. ഇപ്പോൾ ഇവിടെ 24°C, 10 കഴിഞ്ഞു. കാലത്തിലൂടെപ്പോ നമ്മൾ ചെന്നപ്പോ പറഞ്ഞത് 9 കയറ്റുന്നായിരുന്നേ. അപ്പൊ ആൾക്കാരവിടെ വന്ന് കാപ്പിയൊക്കെ കുടിച്ച്, 9 വന്ന് കാപ്പിയൊക്കെ കുടിച്ച് 9:30 പണി തുടങ്ങണം. മാക്സിമം ദോറി എന്തോ ഹൈറ്റ് 4. ക്യാമറ ഉണ്ടല്ലോ, അത് സ്പീഡ് ക്യാമറ ആണോ എന്ന് സംശയം. എന്തായാലും കുഴപ്പമില്ല, 80 താഴെയായിരുന്നു.
ഇവിടെ നിന്ന് നമുക്ക് ഒരു 6.4 കിലോമീറ്റർ കഴിയുമ്പേക്കും ആംസ്റ്റർഡാമിലേക്ക് A9 A9 കയറണം. അവിടെ നിന്ന് പിന്നെ ഒരു 42 കിലോമീറ്റർ, ഒരു 1.5 മണിക്കൂർ. യൂറോപ്പിൽ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ സംഭവം എല്ലായിടത്തും കാണാം. ഇവിടെ പിന്നെ മഴയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് തരിശ് ഭൂമികൾ വളരെ കുറവായിരിക്കും, കുറവാണെന്ന് തോന്നുന്നു, കണ്ടിട്ടില്ല അധികം. സ്പെയിനിൽ കാണാൻ പറ്റും, സ്പെയിനിൽ കുറേ മലകളാണ്. അത്യാവശ്യം മലയുടെ മുകളിൽ വരെ അവിടെ കൃഷി ചെയ്തിട്ടുണ്ട്, പറ്റാവുന്നിടത്തൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്കിലും വെള്ളത്തിൻ്റെ ദൗർലഭ്യം അവിടെയുണ്ട്. പിന്നെ നമ്മൾ താമസിക്കുന്നിടത്തായിട്ട് ഒരു മഞ്ഞ് മല ഉള്ളതുകൊണ്ട് അവിടെ വലിയ കുഴപ്പമില്ലാണ്ട് പോകണം. നമ്മളിന്ന് പോയടുത്ത് റോഡ് സൈഡിൽ റെഡി വന്നേ, പാർക്കിംഗ് എന്ന് പറയാനായിട്ട് കുറവാ, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഒരു പാലമുണ്ട്, ഓപ്പണിങ്ങും ഡൗണും ആയിട്ട്, ഇപ്പൊ എന്തായാലും തുറന്നിട്ടില്ല. ഇതാണ് ആ പാലം, ഇപ്പോഴും ഓപ്പണിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ഉണ്ട്. എന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമയം കൊടുത്തിട്ടുണ്ടാവും, ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ, അതും അഡ്വാൻസ് ആയിട്ട് അറിയിക്കണം എന്ന് തോന്നുന്നു. നമുക്കപ്പോ ഇനി ഒരു 3 കിലോമീറ്റർ കഴിയുമ്പേക്കും ഇവിടെ ഒരു എയർപോർട്ടാണ്. മൂന്ന് കിലോമീറ്റർ കഴിയുമ്പേക്ക് നമുക്ക് അടുത്ത ഇതിലേക്ക് ഇറങ്ങണം, ഡെൽറ്റയുടെ. ഇത് എനിക്കൊന്ന് പാഴ്സലാന്ന് തോന്നുന്നു, കണ്ടിട്ട് അറിയില്ല, അല്ല പാഴ്സലിൻ്റെ അല്ല. അത് എവിടെ നിന്ന് എവിടേക്കോ പോകുന്നു, ഹൂഫ് ഡ്രോപ്പ് എന്നാണ് ഈ പറഞ്ഞ സ്ഥലത്തിന്റെ പേര്. In 3 kilometers, take exit 3+3A for N201 toward Hoofdorp, Aalsmeer. 3 kilometers കഴിയുമ്പോൾ 3+3A. En 2 kilómetros y medio. KLM. ഇതൊക്കെ ഇവിടുത്തെ ലോക്കലായി അടിക്കുന്ന സംഭവങ്ങളാണ് യൂറോപ്പിൻ്റെ അകത്ത് തന്നെ. കേരളമിൻ്റെ കുറേ എണ്ണം ഇവിടെ കാണാനുണ്ട്. ദേ അത് റൈനീർ. നമുക്ക് ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൽ 6.6 ആണല്ലോ. അറിയില്ല, ഇതിൽ വന്നിട്ട് 8.8. ഓക്കെ, അവിടെ toma la salida 3+3 a la derecha por la número 201.
In 600 meters, take exit 3 plus 3A for N201 toward Hoofddorp, Aalsmeer. 3 plus 3A. En un kilómetro. Continue for 1 kilometer. നമ്മൾ ഇനി ഇവിടുന്ന് നാഷണലിലേക്ക് കയറണം. എയർ കാർഗോ സർവീസ് DHL-ന്റെ. In 600 meters, use the second from the left lane to take the ramp to Hoofddorp Zuid. Mantente a la izquierda por Nelson Mandela Drive. Use the second from the left lane to take the ramp to Hoofddorp Zuid. Continue for 1.5 kilometers. അവിടെ ഒരു പോലീസ് വണ്ടി കിടപ്പുണ്ടായിരുന്നല്ലോ. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാല് In 600 meters, take exit 3A Hoofddorp Zuid toward Hoofddorp Zuid, Luchthaven. Toma la salida 3 a la derecha en dirección Cobra Rapsoid. ¿Ibra tendo sambo van la de? നമ്മുടെ സംഭവത്തിന്റെ പേര് വൈസ്. Take exit 3A Hoofddorp Zuid. Al final de la calle, gira a la derecha. In 600 meters, use the right lane to take the Nelson. Wise Logistics. ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടി ഉണ്ട്. ഏകദേശം ഇവിടെയൊക്കെ തന്നെയാണ് സംഭവം. 250. Use the right lane to take the Nelson Mandela Drift ramp. Then use the right lane to merge onto Nelson Mandela Drive. Use the right lane to merge onto Nelson Mandela Drive. Then use the right lane to turn right onto Imagination Avenue. Use the right lane to turn right onto Imagination Avenue. In 600 meters, use the right lane to keep left. വലതും പറയണ്ട വലതും പറയണ്ടല്ലേ, ഇതിലെ പോകും തീ. യൂസ് ദ റൈറ്റ് ലൈൻ. യൂസ് ദ റൈറ്റ് ലൈൻ ടു കീപ് ലെഫ്റ്റ്, ദെൻ ടേൺ റൈറ്റ് ഓൺ ടു സർക്കുലർ അവന്യൂ.
ഒന്ന് ഇടത്തോട്ട് പറയാനുണ്ട്, മറ്റേത് വലത്തോട്ട് പറയാം. നമുക്കൊന്ന് വലത്തോട്ട് പോയിട്ട് ആദ്യം നോക്കാം. ആ പടിമാളി 600 meters, turn left. ഇതെന്നാണ് സ്ഥലം? En 400 metros, gira a la izquierda en Crossen. പുതിയ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. Gira a la izquierda en Crossen. Take the next left, then turn left onto Circular Avenue. Al final de la calle, gira a la derecha. Take the next left onto Circular Avenue, then your destination will be on the left. നോക്കി നോക്കാം എന്താണ് സംഭവം. ഇതാണ് അല്ല. Your destination is on left. അറിയില്ല, നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വന്നിട്ട് അടുത്ത കാര്യത്തിലേക്ക് കയറാം. ഇത് റാപ്പിഡ് എന്നാണ് എഴുതി വെച്ചേക്കണേ. അപ്പൊ നമുക്ക് കാര്യങ്ങളൊന്ന് പോയി അന്വേഷിക്കട്ടെ.